Hi friends, welcome to Ifra's World. ഇന്ന് നമുക്ക് പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ അതിനു മുൻപായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ നമുക്കിനി പരിപ്പ് വടയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് 250 ഗ്രാം വരും. ഇത് 4 മണിക്കൂറോളം വെള്ളത്തിൽ വെച്ച് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇനി ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായി അരിഞ്ഞത്. 2 പച്ചമുളക്, 7 വറ്റൽ മുളക്, 1 കഷ്ണം ഇഞ്ചി, കറിവേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, അതിൻ്റെ കൂടെ നമുക്ക് 1/2 ടീസ്പൂൺ കായം കൂടി എടുക്കണം. ഇനി നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ പരിപ്പ് ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് അങ്ങ് നല്ല പേസ്റ്റാക്കി എടുക്കരുത്. ആദ്യം തന്നെ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം പരിപ്പ് നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണിത്. ഇനി നമുക്ക് ബാക്കി വരുന്ന കൂട്ടെല്ലാം കൂടി നമുക്കൊരു ചോപ്പറിലോ അല്ലെങ്കിൽ ഒരു മിക്സിയിലോ ഇട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. പച്ചമുളക്, വറ്റൽ മുളക്, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ചതഞ്ഞതിന് ശേഷം നമുക്ക് അതിലോട്ട് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ കാണുന്ന അളവിലാണ് നമ്മളൊന്ന് അരക്കേണ്ടത്, ഒരുപാട് പേസ്റ്റ് ആവാതെ. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. നമുക്കിനി ദാലുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് പരിപ്പിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അരയ്ക്കാതെ മാറ്റി വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ പരിപ്പ് കൂടി നമ്മൾക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ. നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായം കൂടരുത്, കറി ഫ്ലേവറിന് വേണ്ടിയാണ് ഇടുന്നത്, കൂടിയാൽ അതൊരു കയ്പുണ്ടാകും. നമ്മൾ സവാള ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. കറി സവാളയിൽ നിന്ന് വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ സവാള ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു നാടൻ പലഹാരമാണ്. ഇത് ഇതേപോലെ ചെയ്യണേ കറക്റ്റ് നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണിത്. നന്നായി ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയൊരു പീസ് എടുത്ത് കൈയുടെ നടുക്കോട്ട് വെച്ച് നമുക്കിത് ചപ്പിച്ചെടുക്കാം. കറി ഇത് ഒരുപാട് വലുപ്പം വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കുറച്ച് കട്ടി കുറച്ച് ചെയ്യുവാണെങ്കിൽ നടുക്കൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. ഇതേപോലെ നമുക്ക് കൈയുടെ നടുക്കോട്ട് വെച്ച് നല്ലപോലെ ചപ്പിച്ചെടുക്കാം. ആ നേരത്തെ കൈയൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് തിളച്ച എണ്ണയിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. വൺ സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പരിപ്പൂടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ക്രഞ്ചിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല തട്ടുകട സ്റ്റൈലാണ്, നല്ല ടേസ്റ്റിയാണിത്. ഇനി ബാക്കി വരുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പ്ലീസ്. അതുമാത്രമല്ല കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണം. താങ്ക് യു.